Hard years, Nadarati Iribati Omna, Jipmala, BSc Nursing and Allied Health Science Course Lakola, Allotment Processor, Neet in the score very Nadakuanala. Abadale, etum last title, our notice of another, number counselling notice, pinna eligibility list to Arno. Our eligibility list to Vanapo, number Korchu Kutila Parnarno, our Rauru, Pere, eligibility list Lilan or the Parnichandarno. Maybe അതുപോലെ വേറെയും കുട്ടികളുള്ളത് കൊണ്ടാവാം അവരുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കൊണ്ടാവാം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ജിപ്മർ അവരെ തെറ്റിതിരുത്തിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ടെക്നിക്കൽ എറേഴ്സ് വരുന്നതാണ് കേട്ടോ അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അപ്പോൾ അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് നമ്മളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്യും അപ്പോൾ ഈ റിവൈസ്ഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരൊക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കും ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു അവർ ഫസ്റ്റ് ലിസ്റ്റിൽ വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കും അതൊരു ടെക്നിക്കൽ എററാണ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയാൽ അത് ശരിയാവും എന്നുള്ളൊരു ഓക്കെ ഫാത്തിമ ഫഹമീദ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫാത്തിമ കേൾക്കുന്നുണ്ടാവും ഫാത്തിമ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഫാത്തിമ റിൻസ ഉണ്ടായിരുന്നു ഓക്കെ ഫാത്തിമ റിൻസ പിയും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അനഘ ഉണ്ടായിരുന്നു അനഘ കെ വി ഓക്കെ നിങ്ങൾ മൂന്ന് പേരും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരുമാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് നിങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ സന്തോഷം നിങ്ങൾ മൂന്ന് പേരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ പുതുതായിട്ട് വേറെ ഒന്നുമില്ല ഓക്കെ ഇവിടെ ഒരു പുതിയ നോട്ടീസ് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ആ ഒരു നോട്ടീസ് പറയുന്നത് ആ നേരത്തെ പറഞ്ഞ ആ ഒരു നോട്ടീസ് ഇൻഫർമേഷൻ ആ ഒരു നോട്ടീസ് തന്നെയാണ് കൗൺസിലിംഗ് നോട്ടീസ് വന്നില്ലേ അതായത് അനക്സ് എയിൽ വന്നേക്കുന്നത് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അനക്സ് ബിയിൽ വന്നേക്കുന്നത് അവർ എലിജിബിൾ ആണോ ഇൻഎലിജിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ അവർ എലിജിബിലിറ്റിയിലേക്ക് വരാം അല്ലെങ്കിൽ ഇൻഎലിജിബിൾ ആവും കേട്ടോ പിന്നെ അനക്സ് സിയിൽ വന്നേക്കുന്നവർ ഇൻ എലിജിബിൾ ആണ് അവർക്ക് ഈ ഒരു കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫൈനൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈനൽ എലിജിബിലിറ്റിയിലേക്ക് എത്തുള്ളൂ അപ്പോൾ നോട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ അപ്പോൾ നമ്മളിനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം 8 മണിക്ക് തന്നെ എത്താൻ നോക്കണം പിന്നെ നിങ്ങൾ ആ ഹോളിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആ ഒരു 3:30 വരെ പുറത്തിറങ്ങാൻ പറ്റില്ല സോ ലഞ്ചും വെള്ളം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം പിന്നെന്താ 2 ദിവസം അടുത്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കണം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ പിന്നെ ഡോക്യുമെൻസൊക്കെ നമുക്ക് അറിയാമല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡോക്യുമെൻസിൻ്റെ 3 കോപ്പി നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസർ ഒപ്പിട്ടതും 3 എണ്ണം അല്ലാത്തതും നിങ്ങൾ കയ്യിൽ കരുതാം 3-4 ആയാലും കുഴപ്പമില്ലെന്നേ കയ്യിൽ വെച്ചോ പിന്നെ സർട്ടിഫിക്കറ്റുകളിലൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പറയണേ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് ഓക്കെ ടേക്ക് കെയർ താങ്ക് യു